പീറ്റർ പാനും ക്യാപ്റ്റൻ ഹുക്കും. മുൻപൊരിക്കൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് വെൻഡി, മൈക്കൽ പിന്നെ ജോൺ. അവർ ലണ്ടനിലുള്ള ഒരു വലിയ ബംഗ്ലാവിലായിരുന്നു താമസം. ഓരോ രാത്രിയും അവരുടെ മൂത്ത ചേച്ചി തന്റെ സഹോദരന്മാർക്ക് പീറ്റർ പാന്റെ സാഹസ കൃത്യങ്ങളെ കുറിച്ച് ധാരാളം പറയുമായിരുന്നു. വെൻഡി, പീറ്റർ പാനിനെ കുറിച്ച് ഇനിയും കുറെ പറ. അതെ വെൻഡി, ദയവേ ഇത് മറ്റൊരു കഥ കൂടി പറയൂ, പ്ലീസ് പറയൂ. ഇന്ന് ഒരുപാട് വൈകി, നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ണുകളടച്ച് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ് വെൻഡി. കുറച്ചു സമയത്തിനകം അവർ ഭയന്ന് ഉണർന്നു. കാരണം അവർ വ്യത്യസ്തമായ എന്തോ ശബ്ദം കേട്ടു. നീ ആ ശബ്ദം കേട്ടോ? അതെ വെൻഡി, നീ കേട്ടോ? കേട്ടു. അതെന്താ അവിടെ ഒരു വെളിച്ചം? എവിടെ? അതെന്താ? അതെ, ഇത് ഞാനാ, ടിങ്കർ ബെൽ. ടിങ്കർ ബെല്ലോ? അതെ, അസാധാരണമായ ഒരു സംഭവം നടന്നു. പീറ്റർ പാൻ ആ മുറിയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പീറ്റർ പാൻ, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? എവിടേക്ക്? ടിങ്കർ ബെല്ലിന് നിങ്ങളെ നെതർലാൻഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. നഷ്ടപ്പെട്ട കുട്ടികളുള്ള സ്ഥലത്തേക്ക്. ടു നെതർലാൻഡ്? ആ സ്ഥലത്തേക്കാണോ? ഞങ്ങൾക്ക് പറക്കാൻ പറ്റില്ല. ടിങ്കർ ബെൽ നിങ്ങളെ സഹായിക്കും. ഒരു മന്ത്രപ്പൊടി ശരീരത്തിലേക്ക് ഊതുമ്പോൾ നിങ്ങൾ പറക്കാൻ തുടങ്ങും. ഉടനെ ടിങ്കർ ബെൽ മാന്ത്രിക പൊടി എടുത്ത് കുഞ്ഞുങ്ങളുടെ മേൽ തൂവി. അപ്പോൾ അവർ കാറ്റിൽ പാറി നടക്കാൻ തുടങ്ങി. എന്നെ കണ്ടോ? എന്നെയും കണ്ടില്ലേ, ഞാനും പറക്കുകയാണ്. അവർ മുകളിലേക്കും താഴേക്കും പറന്നു. അവിടെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഒടുവിൽ അവർ മുറിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്നു. നെതർലാൻഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ പാൻ സമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന കപ്പലിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അത് കണ്ടില്ലേ, അതാണ് ക്യാപ്റ്റൻ ഹുക്കിന്റെ കപ്പൽ. നമ്മൾ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ കുറേ വർഷങ്ങളായി ചുറ്റുകയാണ്. ആരാണ് ക്യാപ്റ്റൻ ഹുക്ക്? വളരെ മോശമായ ഒരു കടൽ കൊള്ളക്കാരനാണ്. പീറ്റർ പാന്റെ ഒരു ശത്രുവും കൂടിയാണ്. നഷ്ടപ്പെട്ട കുട്ടികളും എവിടേക്കോ ഉള്ള പിള്ളേരും പിന്നെ ഒരു മുതലയും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധം. ഞാൻ അവനെ കപ്പലിൽ നിന്ന് തള്ളി പുറത്തേക്കിട്ടു. അപ്പോൾ ഒരു മുതല അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചും ചേർത്ത് അവന്റെ കയ്യിൽ കടിച്ചു. അപ്പോൾ മുതൽ അവനെ ക്യാപ്റ്റൻ ഫിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരു ഹുക്കുണ്ട്, അതുകൊണ്ട് അവനിപ്പോൾ ക്യാപ്റ്റൻ ഹുക്കാണ്. ഇപ്പോൾ മനസ്സിലായോ ഞാൻ എന്താ ചെയ്തെന്ന്? സാരമില്ല, അവൻ എപ്പോഴൊക്കെ ടിക്ടാക്ക് എന്ന് കേൾക്കുന്നുവോ ഉടനെ തന്നെ ടെൻഷനാകും. അവൻ എന്നെ പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ കൊച്ചു പിള്ളേരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാണാതെ പോയ ആ കുട്ടികൾ പാവം, അവർക്ക് കുടുംബമൊന്നും ഇല്ല. എനിക്ക് അവരെ കാണാൻ പറ്റുമോ? തീർച്ചയായും. വെൻഡി സാവധാനം താഴേക്ക് പറന്നു വന്നു. അവരിലെ ഇളയ കുട്ടി കണ്ട ഉടനെ അവന് അതിശയം തോന്നി. അവൻ ഒരു അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി തേങ്ങുകയായിരുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്റെ അമ്മയാകാമോ? ഞങ്ങളുടെ അമ്മയെ പോലെ നോക്കൂ. പ്ലീസ് അമ്മേ. ഞാനൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, എങ്കിലും ഞാൻ ശ്രമിച്ചു നോക്കാം. വെൻഡി കുറെ ദിവസം അവരോടൊപ്പം ജീവിച്ചു. അവൾ ആ കുട്ടികളെ പരിപാലിച്ചു പോന്നു. അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. അതുപോലെ അവർക്ക് നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞുകൊടുത്തു. അങ്ങനെ ഒരു ദിവസം രാത്രി അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു അശരീരി പോലെയുള്ള ഭീകരമായ ഒരു ശബ്ദം കേട്ടു. നിങ്ങളെല്ലാവരും എന്റെ അടിമകളാണ്, അവൻ വെൻഡിയോട് പറഞ്ഞു. ഇവളെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ആ പീറ്റർ പാനോട് പറ, എന്നെ വന്ന് കാണാൻ. കടൽ കൊള്ളക്കാർ കുതിരപ്പുറത്ത് കയറി കപ്പലിന്റെ അടുത്തേക്ക് ചെന്നു. ആ ഇളയ കുട്ടി എന്താണ് നടന്നതെന്ന് പീറ്റർ പാനോട് വിശദീകരിച്ചു. പീറ്റർ പാൻ മൈക്കിളിനെയും ജോണിനെയും തന്റെ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് കപ്പലിനടുത്തേക്ക് പോയി. ക്യാപ്റ്റൻ ഹുക്ക്, ദാ ഞാൻ എത്തിയിരിക്കുന്നു. വെൻഡിയെ വിടുന്നതാണ് നല്ലത്. കപ്പലിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു പീറ്റർ പാൻ. എന്റെ അംഗരക്ഷകർ അവളെ സുരക്ഷിതമായി താഴോട്ട് ഇറക്കി വിടും. വെൻഡി ഇറക്കി വിട്ട ഉടനെ കാണാതെ പോയ കുട്ടികളുടെ അടുത്ത് അവൻ സഹായത്തിനായി ചെന്നു. പീറ്റർ പാൻ ഇപ്പോ ഹുക്കിന്റെ തടവുകാരനാണ്, നമ്മൾ എന്താ ചെയ്യുക? ഉടനെ അവർ ആകാശത്ത് നിന്നും ഒരു വെളിച്ചം വരുന്നത് കണ്ടു. അത് ടിങ്കർ ബെൽ ആയിരുന്നു. നമ്മുടെ പീറ്റർ പാനെ രക്ഷിക്കണം ടിങ്കർ ബെൽ. എനിക്കൊരു പ്ലാൻ ഉണ്ട്, എന്റെ കൂടെ വരൂ. ടിങ്കർ ബെൽ, വെൻഡി, മൈക്കൽ, ജോൺ, കാണാതെ പോയ കുട്ടികൾ എല്ലാവരും കൂടി കപ്പലിനടുത്തേക്ക് പോയി. അവർ ഹുക്കിന്റെ കപ്പലിനടുത്തേക്ക് ചെന്ന ഉടനെ ടിങ്കർ ബെൽ വെള്ളത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഉടനെ തിരമാലകളെല്ലാം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ടിക് ടോക്ക്, ടിക് ടോക്ക്. നിർത്ത്, എനിക്ക് ആ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല. ക്യാപ്റ്റൻ കുക്കിന് ദേഷ്യം പിടിച്ചു. ഉടനെ തന്റെ അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് പീറ്റർ പാനിന് നേരെ നീട്ടി.
പീറ്റർ പാൻ പോകട്ടെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലോ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചെറിയ പറക്കുന്ന ജീവി? ഉടനെ ടിങ്കർ ബെൽ ഒരു മുതലയെ കപ്പലിനകത്തേക്ക് വരാൻ സഹായിച്ചു. ക്യാപ്റ്റൻ ഹൂക്കിന്റെ കയ്യും വാച്ചും വിഴുങ്ങിയ അതേ മുതല. ഹൂക്ക് ആ മുതലയെ കണ്ട ഉടനെ ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. അവനാകെ പരിഭ്രാന്തനായി. അവൻ കത്തി താഴെയിട്ടിട്ട് പിറകെ പോയി. മുതല അവന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയന്നോടിപ്പോയി. ക്യാപ്റ്റൻ കുക്ക് മുതലയുടെ അടുത്ത് ഒറ്റയ്ക്ക് കുടുങ്ങി. അവൻ പീറ്റർ പാനിനെ സ്വതന്ത്രനാക്കിയിട്ട് ഓടി രക്ഷപ്പെട്ടു. വളരെ നന്ദി കൂട്ടുകാരെ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് നമുക്കിവിടെ നല്ല സാഹസികമായ കാര്യങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോഴാണ് ജോണി ഉണർന്നത്. അവർ കിടക്കയിലായിരുന്നു. ഇതെന്തോ സ്വപ്നമാണോ? അതെ, ഇതൊരു സ്വപ്നമായിരുന്നിരിക്കാം. പക്ഷേ പുറത്ത് ടിങ്കർ ബെല്ലും പീറ്റർ പാനും അവർക്ക് വേണ്ടി ആകാശത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ശുഭം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.